എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കുന്നത് ഒരു മുന്തിരി ജ്യൂസാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കിലോ ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ഈ തണ്ടിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടതിന് ശേഷം നല്ലപോലെ മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് നന്നായി കഴുകിയെടുക്കണം. കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് സമയം മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിയാണ്. ഈ മുന്തിരിനെ നമുക്കിനിയൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി മുഴുവനായിട്ട് മൂടിക്കെടുക്കുന്ന അത്രയും വെള്ളം, ആ ഒരു അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എല്ലാ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ മുന്തിരി ഒന്ന് പൊട്ടി വരാൻ തുടങ്ങി. ഈ മുന്തിരിയുടെ തൊലി ഈ പൾപ്പിൽ നിന്നൊന്ന് വിട്ട് ഇങ്ങനെയായിട്ടുള്ള പരുവത്തിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കുറേ സമയത്ത് തിളപ്പിക്കേണ്ട. മുന്തിരി ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ എല്ലാ മുന്തിരിയും ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് തൊലി ഒന്ന് അടർന്ന് കിട്ടണം അതുമെന്ന്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇനി ചൂടാറാൻ വയ്ക്കാം. ഇപ്പോൾ ഞാൻ മുന്തിരി മുഴുവനായിട്ട് ഒരു അരിപ്പയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇതിനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം, തിളപ്പിച്ച വെള്ളം കളയരുത്. അത് നമുക്ക് ഇനി ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് സമയം അരക്കണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അരച്ചെടുത്താൽ കുരു അടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇതിപ്പോൾ കുരു ഒന്ന് അടിഞ്ഞു പോവാത്ത പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന ആ കയ്യിലിട്ടിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൾപ്പ് മുഴുവനായിട്ട്, ഇതിൻ്റെ ഹോൾസ് വലുതായതുകൊണ്ട് പൾപ്പ് മുഴുവനായിട്ട് നമുക്ക് ജ്യൂസിലേക്ക് കിട്ടും. അരിപ്പയിലെ കൂടെ ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആ പൾപ്പ് മുഴുവനായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അരിപ്പയിലാണ് ചെയ്യാൻ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ജ്യൂസ് മുഴുവനായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചും അതുപോലെ തന്നെ മുന്തിരിയിൽ എത്ര മധുരമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര നന്നായിട്ട് യോജിക്കുന്ന വരെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി നമ്മൾ മുന്തിരി വേവിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുഴുവൻ വെള്ളം ഒറ്റയടിക്ക് ചേർക്കാണ്ട് കുറച്ചു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ജ്യൂസിന് എങ്ങനത്തെ കട്ടിയിലാണോ കുടിക്കാനിഷ്ടം ആ ഒരു കട്ടിയിലാവുന്ന വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുന്തിരി വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നന്നായി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാം. അതല്ലെങ്കിൽ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഈ മുന്തിരി ജ്യൂസ് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. താങ്ക് യു.